السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فروضتك الحسنى منايا وبغيتي ففيها شفاء قلبي وروحي وراحتي. وإن بعدت عني وسوء مزارها فتمثالها عندي بأحسن صورتي. فها أنا يا خير النبيين كلهم أقبلها شوقا لإطفاء زلتي. وعلى محمد سيدنا محمد. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, നേതാക്കളെ, മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്‌ലിസ് അല്ലാഹു നമ്മളെ വെക്കുന്ന ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ അല്ലാഹു ഖൈറും ബറക്കത്തും നമ്മൾക്ക് ചൊരിച്ചു തരുമാറാകട്ടെ. നമ്മൾക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത്, ബലാ, മുസീബത്തുകൾ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ദീർഘമായി സംസാരിക്കുന്ന ഒരു സന്ദർഭം ഇതല്ലാത്തതുകൊണ്ട് തന്നെ മജ്‌ലിസിൻ്റെ ഉദ്ഘാടനം എന്ന നിലക്ക് ഒരു രണ്ട് കലിമത്ത് സംസാരിച്ച് നിർത്താൻ പോവാണ്. ധാരാളം നമുക്കിവിടെ സംസാരിക്കാൻ ഇന്ന് ഇവിടെ ഉണ്ട്. നമ്മുടെ ശൈഖുന പേരോട് ഉസ്താദ് അടുത്ത സമയത്ത് തന്നെ ഇവിടെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജലാൽ തങ്ങൾ, പൊസോട്ട് തങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ബാക്കിയുള്ള അനവധി നേതാക്കളും ഉലമാക്കളും എല്ലാം ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് സംസാരിച്ച് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ മുടിപ്പിന്ന് ബഹുമാനപ്പെട്ട നമ്മളുടെ ആദൂർ തങ്ങളിലൂടെ വന്ന മുതൽക്ക് ഇവിടെ വലിയതായിരിക്കുന്ന, വെളിച്ചമുള്ള, ഒരു പ്രകാശമുള്ളതായിരിക്കുന്ന ഒരു നാടായി തീർന്നു എന്നുള്ളതിൽ ആർക്കും അറിയാത്തൊരു കാര്യമല്ല. അൽഹംദുലില്ലാ, പലതരത്തിലുള്ള മജ്‌ലിസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പേര് തന്നെ മജ്‌ലിസ് എന്നാണ്, അൽ മജ്‌ലിസ്. എല്ലാ നിലക്കുള്ള നല്ലതായിരിക്കുന്ന ഖൈറിൻ്റെ മജ്‌ലിസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയും ഇവിടെ നടക്കാനുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ അതിൻ്റെ ഹക്ക് പോലെ അത് നടത്തി വരാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്കും അവർക്കുള്ള കൂട്ടുകാർക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇതിന്നിവിടെ നമ്മൾ മീലാദുൻ നബി ആഘോഷം പരിപാടിയാണ്. ഇവിടെ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. ഇനി എല്ലാ സന്ദർഭത്തിലും ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് മീലാദുൻ നബി എന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്ന് പറഞ്ഞത് അത് എപ്പോഴും ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം അത് പറയാനുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന് വേണ്ടി, അവിടുത്തെ മഹബത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ അധിക ഭാഗവും അത് അവർ ചെലവാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പറയാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വെക്കുന്നു. അതിനുള്ള അവസരം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലൊന്നും കടക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിൻ്റെ മനസ്സിലാക്കേണ്ട മട്ടത്തിൽ മനസ്സിലാക്കി മനുഷ്യന്മാർക്കുള്ള കഴിവിനനുസരിച്ച് മനസ്സിലാക്കി അത് എല്ലാം അവിടുത്തെ സിഫാത്തുകളും അവിടുത്തെ അസ്മാകളും എല്ലാം അത് വേണ്ടപോലെ പഠിച്ച് മനസ്സിലാക്കി അവർക്കും തങ്ങളോട് ഇഷ്കുകാരായി ആശിക്യങ്ങളായി വലിയതായിരിക്കുന്ന സ്ഥാനം പദവി അവർ നേടിയവരാണ്. അവർക്ക് ആശിഖുർ റസൂൽ എന്നവർക്ക് പറയപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് അത് അങ്ങേയറ്റം, അതിൽക്കൊരു പരിധിയില്ല, അതിനൊക്കെ ഒരു അവസാനമില്ല. ആ നിലക്ക് അവർ ഇഷ്ക് വെച്ച് അവരുടെ ജീവിതത്തിനെ അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് വെറും ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, അത് എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കലും വിരുസമ്പക്കലും അത് ചെയ്യലും ഒക്കെ നമ്മുടെ ഒരു ഹക്കിൽ, ഒരു കടമയിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അവരെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ അധിക ഭാരവും അതിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും അത് ആ വിഷയത്തിൽ അവർക്കും അവർ മുട്ടുകുത്തി പോയിട്ടുണ്ട്. അവർക്കെന്ത് അത് ആ വിഷയത്തിൽ അത് പറയുന്ന വിഷയത്തിലെല്ലാം പറഞ്ഞെത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിലെല്ലാം അവർ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാർ പറഞ്ഞു, ബലഗൽ മുദ്ദഹു ഫീ യൗസാഫിഹി ഫമാ ബലഗ ബാലിഗുൻ യസാറ മാഊതി ബിമാ ഫിൽ ബാലിബാൽ. ബഹുമാനപ്പെട്ട മഹാനായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു കായൽ പട്ടണത്തിൽ മറപെട്ടു കിടക്കുന്ന വലിയതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളായതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിക്യങ്ങളിൽപ്പെട്ട വലിയ ആശിക്കായ അവർ പറഞ്ഞതാണ് എന്ത്, ബാലഗൽ മുദ്ദാഹു ഫീഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നവർ അവരൊക്കെയും മദ്ഹ് ചെയ്തിട്ടുണ്ട്. മദ്ഹ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഫമാ ബലഗ മിഅ്സാറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ട ആ സ്ഥാനവും ആ മഹത്വവും എല്ലാം അത് അവരെ മനസ്സിലുള്ളതെല്ലാം അവർ പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞത് തന്നെ നോക്കുമ്പോൾ അത് ഒരു 1000% വരെ അത് പറഞ്ഞതായിട്ടില്ല എന്ന് പറയുന്നു. അതിലാരെല്ലാം പെടുന്നു സഹോദരന്മാരെ? എന്നെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റം ആശിച്ച് ഇഷ്ക് വെച്ച് ജീവിച്ച കൂട്ടരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ബൂസൂരി മുഹമ്മദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയതായിരിക്കുന്ന ആശിക്കാണ്. അവരെല്ലാം ഒരുപാട് ബുർദവൈത്ത് മാത്രമല്ല, ഒരുപാട് മധുവിൻ്റെ പദ്യങ്ങൾ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിൻ്റെ ആ മക്കാമിൻ്റെ മുകളിൽ തന്നെ അവർ ചൊല്ലിയതായിരിക്കുന്ന പാടിയതായിരിക്കുന്ന ബുർദ ബൈത്ത് മുഴുവനും അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയാൽ കാണാം. അള്ളാഹു പോകാൻ അള്ളാഹു നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ളതായിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനായ ആശിക്യങ്ങളായതായിരിക്കുന്ന ആൾക്കാർ അവരൊക്കെയും പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു നോക്കുമ്പോൾ അത് ഒരുപാട് പറയാൻ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് 1000% വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ട മഹത്വത്തിൽ നിന്നിട്ട് അവർ പറഞ്ഞു തീർന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെയുള്ളതായിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇവിടെ പറഞ്ഞിട്ട് ആർക്കാണ് അവസാനിക്കാൻ സാധിക്കുക? സഹോദര, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സഹോദര ആരാണ്? ആ മദ്ഹാകുതായിരിക്കുന്ന കടലിൽ നീന്തിയിട്ട് അതിൻ്റെ കര പിടിക്കാൻ ആർക്കും സാധിക്കും? ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന മദ്ഹ് ധാരാളമാണ്. അതിന് ഏറ്റവും ചുരുങ്ങിയതായിരിക്കുന്ന മദ്ഹ് ഏതാണ്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് ആരാലും പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് പറയൽ തന്നെ അതൊരു മദ്ഹാണ്. അത് ചുരുങ്ങിയ ഒരു മദ്ഹാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ, ഏതൊരു കാര്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിനെ സംബന്ധിച്ചിട്ട് മദ്ഹ് ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉഗുറിനെ സംബന്ധിച്ചിട്ട് പറയുന്നെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലിനെ സംബന്ധിച്ചിട്ട് പറയുന്നതായിരിക്കുന്ന മദ്ഹാണെങ്കിലോ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അങ്ങനത്തെ ഏറ്റവും വലിയ ഒരു ആയമായതായിരിക്കുന്ന ഒരു കടലാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ അകത്ത് Allah will tell Mahurukil Vichiti, Allah was Subhanahu Tala, Yetum, we are in the Sanam, the Sola is Nungal Kurtan. Other Burr, Arikun Kurkata is Sanam, Okim, the Sola is Nungal Kurtan. Ambiakan Marco, Muruvan Kurta Arikana, Morajiz the Tiller, Elam, Adu Rasusala is in the Kurta, Morajitil, Uriboyat in order Taratam Everton, Adelatine Kalum, Muntukama, the Kurta, and the Sola is in the Kurkapata Kuran. Yella Kayat Kalatum, Neradakula Darikana Murjistan and Visala is numbered of Murjit. Ambiakan Maru, Avakala Dine, General Kubaliwa Kambaditi, Parnivod Kambaditi, other General Sigiri Kambaditi, very part of Allah Husbanu Tad and the Kalpana Perkaram, very part of Murjitical over Buryaki. Other older than Satruka Rumbagatu, Ambiakan Marka Paraja and Banditilla, Yellow Media Darikana Bambitsa Vijayaman, Avakundai. Amurjitical. പിന്നെ തലകുനിക്കലല്ലാതെ അതിന്റെ അപ്പുറം ആയിരിക്കും പിന്നെ ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള മുഅ്ജിസത്താണ് അങ്ങനത്തെതായിരിക്കുന്ന മുഅ്ജിസത്ത് ഉള്ളതായിരിക്കുന്ന അമ്പിയാക്കന്മാർക്ക് കൊടുത്ത എല്ലാ മുഅ്ജിസത്തിനേക്കാളും ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ടതായിരിക്കുന്ന ഖുർആൻ അത് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള എല്ലാ ജനങ്ങളോടും ഖിയാമത്ത് നാൾ വരെ ആ മുഅ്ജിസത്ത് ഇവിടെ അത് വെല്ലുവിളിക്കുന്നുണ്ട് ആരെങ്കിലും ഇതുപോലൊത്തതായിരിക്കുന്ന ഒരു ഖുർആൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ കൊണ്ടുവന്നോ നിങ്ങൾ ചെറിയൊരു സൂറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന കൊണ്ടുവന്നോ അതല്ല ഒരു ആയത്ത് ഓരോത്ത ഒരു ആയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നെങ്കിൽ കൊണ്ടുവന്നോ എന്ന് അത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സന്ദർഭത്തിലും ഇത് പിന്നൊരു ഒരു വലിയതായിരിക്കുന്ന ഒരു വിഷയമാണ് മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് ഒരുപാട് മുഅ്ജിസത്ത് വലിയ വലിയതായിരിക്കുന്ന മുഅ്ജിസത്തുകൾ പടപ്പുകളെ അതിർപ്പിക്കുന്ന അതിശയിപ്പിക്കുന്നതായിരിക്കുന്ന മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെയും അവരെ കാലത്തോടു കൂടി അത് അവസാനിച്ചു പോയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ട മുഅ്ജിസത്ത് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ടതായിരിക്കുന്ന മിഅ്റാജ് എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു വലിയതായിരിക്കുന്ന ഒരു സംഗതി അത് ഒരു അമ്പിയാക്കന്മാർക്കും കൊടുക്കാത്ത മെഹറാജാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് ഉള്ള ഒരുപാട് മെഹറാജുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു മെഹറാജ് മറ്റൊരു നബിമാർക്കും ഉണ്ടായിട്ടില്ല ആ മെഹറാജോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകം മുഴുവനും സഞ്ചരിക്കുകയും അർശ് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുകിടക്കുകയും പോവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ അന്നത്തെ രാത്രിയിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധ ദാത്തിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മുഅ്ജിസത്ത് എൻ്റെ മുഅ്മിനുകളെ ഒറ്റൊരു അമ്പിയാക്കന്മാർക്കും ഇത് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ പടപ്പുകൾക്കാലും എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അമ്പിയാക്കന്മാരെക്കാളും എല്ലാവരെക്കാളും ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിലുള്ളവരാണെന്നുള്ളതായിരിക്കുന്ന ഒരു തെളിവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മുഅ്ജിസത്ത് അതുകൊണ്ട് സംസാരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരം നീണ്ടുപോകും പിന്നെ ഈ ചുരുങ്ങിയ ഒരു സമയത്തിനകത്ത് ഇവർ വേണ്ടുപോയതായിരിക്കുന്ന ഒരു ആവശ്യമുള്ളതായിരിക്കുന്ന വേണ്ടുന്നത്ര വിഷയങ്ങളൊക്കെയും ഒതുക്കി സംസാരിക്കാൻ അത് പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് ഞാൻ കടക്കുന്നില്ല ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ള വിശേഷങ്ങളിൽപ്പെട്ട ഒരു വിശേഷമാണ് ജനിച്ചതായിരിക്കുന്ന അതേ മാസത്തിൽ വെച്ചിട്ട് തന്നെയാണ് അതേ ദിവസത്തിൽ വെച്ചിട്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തായത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകമായ ഒരു വിശേഷമാണ് മറ്റുള്ള ആൾക്കാർക്കില്ലാത്തത് ജനിച്ച ദിവസവും മാസവും അതേപോലെ തന്നെ വഫാത്തായ ദിവസവും മാസവും അത് എല്ലാം യോജിച്ചു വന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായിരിക്കുന്ന വലിയ അത്ഭുതമായ വിശേഷമാണ് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് മക്കത്തിൽ നിന്ന് മദീനത്തിലേക്ക് ഹിജ്റ പോവുക എന്നുള്ളത് അതും ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശേഷണങ്ങൾ കൊടുക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹാലുകളെല്ലാം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ നമ്മളെല്ലാം അല്ലാഹു ഉൾക്കൊള്ളിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്തെല്ലാം നമ്മുടെ അഷ്റഫ് തങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട നിരക്ക് എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെയും അതിൻ്റെ ഹക്ക് പോലെ അത് ഇവിടെ ചെയ്തു തീർക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ അതിലേക്ക് സഹകരിക്കാനും നമ്മളെപ്പോലെയുള്ള എല്ലാ ആൾക്കാർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു